السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، بريء بطة سهودرين غلاء سورتك لاء كارلين دكشنان غلايا. إي قناة سبسكرايبس غلاء. يند شبدة تيبورن فولو تشينا بريء بطة غلاء. إي قناة لندو برينا أندو بويت تبل مرهم أندو بويت تبل. الله أدهت عند قبر سندوشة تلاقطة. അദ്ദേഹത്തിന്റെ ചാനലിൽ വലിയ വലിയ ഉസ്താദുമാരുടെയൊക്കെ വാഴും പരിപാടികളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ്. സുന്നി പ്രവർത്തന മേഖലയിൽ, അതിൻ്റെ ദഅ്‌വ മീഡിയ മേഖലയിൽ വലിയ സ്തുത്യർഹമായിട്ടുള്ള പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൈവപ്പുകൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഈ ചാനലിലൂടെ അനുഭവിച്ചവരാണ് നമ്മൾ. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അനുജനായ മുഹമ്മദ് അനീഫ് സഖാഫി, എൻ്റെ ദർസിലെ 5 കൊല്ലത്തെ സഹപാഠിയും മർക്കസിൽ 2 കൊല്ലത്തെ സഹപാഠിയും പിന്നീട് 2 വർഷം ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്ത പരിചയവും എല്ലാം തമ്മിലുണ്ട്. അത്രയും വലിയൊരു സുഹൃത്താണ് അന്തുപോയത്തവലിൻ്റെ സഹോദരനായ ഈ ചാനൽ ഇപ്പോൾ നിയന്ത്രിക്കുന്ന അനീഫ് സഖാഫിയുടെ സഖാഫിയുമായി എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലേക്ക് ഒരു ചെറിയ പ്രസംഗം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. എന്തു പറയണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ആദ്യമായി അന്തുപോയത്തവൽ ഉൾപ്പെടെ നമ്മളൊക്കെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ സ്നേഹഭാചനമായി മാറിക്കഴിഞ്ഞ കാസർഗോഡ് ജില്ലയിൽ ആത്മീയ നേതൃത്വം സെയ്ദിമ്പിച്ചുകോയ ജമലലി കാട്ടുകുക്കത്തങ്ങൾ, കാട്ടുകുക്കത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമ്പിച്ചിക്കോയ തങ്ങൾ ഏവർക്കും ആത്മീയ സാന്ത്വനം നൽകുന്ന ഒരു അഭയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ പെർള, അവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉള്ളിൽ പോയാൽ ബഹുമാനപ്പെട്ട കാട്ടുകൊക്കെ തങ്ങളുടെ സ്ഥാപനമായ, അവരുടെ ഉപ്പാപ്പയുടെ അനുസ്മരണ സ്ഥാപനമായ, ഉപ്പാപ്പയുടെ പേരുള്ള ഷെയ്ഖ് ജമലലി ഇസ്ലാമിക് കോംപ്ലക്സിലേക്ക് നമുക്കെത്താൻ സാധിക്കും. ആ തങ്ങൾ ഉപ്പാപ്പാൻ്റെ സവിധത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സായുജ്യവും ആ മഹാനുഭാവൻ്റെ സാന്നിധ്യവും സാമീപ്യവും നൽകുന്ന വലിയ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വേദനകളുമായി ചെന്നെത്തുന്നവർ സന്തോഷവുമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ്. ഒരു പ്രത്യേകതരം ആനന്ദമാണ് സയ്യിദവർഗളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടാവുക. ആ സയ്യിദവർഗളുടെ വാക്കുകൾ, അവിടുത്തെ ചികിത്സകൾ, സലാത്ത് മജ്‌ലിസിലെ ദുആ പ്രാർത്ഥനകൾ എല്ലാം മനുഷ്യന് സാന്ത്വനമേകുന്നതാണ്, മനസ്സുകൾക്ക് വല്ലാതെ സന്തോഷം പകരുന്നതുമാണ്. എത്രയോ രോഗങ്ങൾ സുഖപ്പെടുകയും വിവാഹം ശരിയാകാത്തത് ശരിയാവുകയും കച്ചവടത്തിലും മറ്റുമൊക്കെ അഭിവൃദ്ധി നേടിക്കിട്ടുകയും മറ്റനേകം വ്യസനങ്ങളും ദുഃഖങ്ങളും കേസുകളുമെല്ലാം മാറി സന്തോഷമുള്ള ജീവിതത്തിന് വഴി തെളിയിക്കാൻ ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥന ഉപകരിക്കാറുണ്ട്. ഇസ്മ ചികിത്സയാണ് സയ്യിദവർഗൾ നടത്തുന്നത്, അസ്മാഉൽ ഹുസ്ന. അതിലൂടെയുള്ള തത്സമാത്ത് ചികിത്സയും അതോടൊപ്പം ഉപ്പാപ്പമാരുടെ പൊരുത്തവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുന്ന കുടുംബ പരമ്പരയിലെ കണ്ണിയുമാണ് ബഹുമാനപ്പെട്ട കാട്ടുകുക്കത്തങ്ങൾ. 9447693831 ഈ നമ്പറിൽ നാം ബന്ധപ്പെടാറുണ്ട്. ബഹുമാനപ്പെട്ട കാട്ടുകുക്കത്തങ്ങളുടെ നമ്പരാണ് 9447693831. നമ്മുടെ മർഹൂം അന്തുപോയത്തവേൽ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാത്മീയ കൂട്ടുകാരനും കൂടിയായിരുന്നു സയ്യിദ് കാട്ടുകുക്കത്തങ്ങൾ. അള്ളാഹു സയ്യിദുമാരുടെ വർക്കത്ത് കൊണ്ട് നമ്മുടെ അന്തുപോയത്തവേലിന് അള്ളാഹു ആഫിയത്തുള്ള ഒരു ഖബർ ജീവിതം നൽകട്ടെ, സന്തോഷമുള്ള ബർസഖി ജീവിതം അള്ളാഹു നൽകട്ടെ, ദറജയറ്റിക്കൊടുക്കട്ടെ. സയ്യിദുമാരെ സ്നേഹിച്ച, ഇസ്നത്യമായത്തിനെ സ്നേഹിച്ച, ഉസ്താദുമാരെ സ്നേഹിച്ച ആ അന്തുപോയത്തവേലിൻ്റെ ആത്മീയ ലോകത്തെ ജീവിതം അള്ളാഹു വലിയ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഖബറിൽ വല്ല പ്രയാസമുണ്ടെങ്കിൽ നീക്കിക്കൊടുക്കട്ടെ. ചെയ്ത എല്ലാ തെറ്റുകളും മാപ്പാക്കി അള്ളാഹു വലിയ ദർജയും എല്ലാമെല്ലാം സ്വീകരിച്ചുകൊണ്ട് വലിയ ഉന്നത പദവിയും നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നടത്തുന്ന ചികിത്സ പരിശുദ്ധ ഖുർആനിൽ ആദ്യം പറഞ്ഞ ചികിത്സയാണ്. ഖുർആനിൽ ആദ്യം പറഞ്ഞത് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുക്കൽ അക്രമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം.
പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി പറഞ്ഞ ജീവിയുടെ പേരെന്താ? സൂറത്തുൽ അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ അട്ട. ആ സൂറത്തിൽ പറയുന്നുണ്ട് അട്ടയെക്കുറിച്ച്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി പറഞ്ഞത് അട്ടയെക്കുറിച്ചാണ് എന്നാണ്. പക്ഷേ അട്ടയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അവിടെ ഇൻസാൻ എന്ന് പറയുന്നുണ്ട്, മനുഷ്യനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നെ രണ്ടാമതായി പറയുന്ന ജീവിയുടെ പേര് അട്ട എന്നാണ്. എന്നാൽ അതിനേക്കാളും മുമ്പ് റബ്ബിനെ പറയുന്നുണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹുവായ റബ്ബിനാദ്യം പറഞ്ഞു, പിന്നെ മനുഷ്യനെ പറഞ്ഞു, പിന്നെ അലഖ് എന്ന അട്ടയെക്കുറിച്ച് പറഞ്ഞു. അട്ടയെപ്പോലെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന മനുഷ്യൻ്റെ ഭ്രൂണം, അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന പടച്ച തമ്പുരാൻ്റെ പേരുകൊണ്ട് വായിക്കൂ നബിയെ, ഇഖ്റ, തങ്ങൾ വായിക്കൂ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. തങ്ങളെ പടച്ച, അല്ലെങ്കിൽ മനുഷ്യനെ പടച്ച, ഖലഖൽ ഇൻസാന, മനുഷ്യനെ പടച്ച റബ്ബിൻ്റെ പേരുകൊണ്ട് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ അലഖ്, അലഖ് എന്ന അലഖ് എന്ന അട്ടയെ കൊണ്ട് മനുഷ്യനെ പടച്ച. ഇവിടെ അട്ടയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ആദ്യം ഈ അട്ടയെക്കുറിച്ച് പറയുമ്പോൾ അട്ട അട്ടയെപ്പോലെ ഒട്ടി നിൽക്കുന്ന ഭ്രൂണം, ഭ്രൂണശാസ്ത്രം, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അഥവാ ഗൈനക്കോളജിസ്റ്റ് വലിയ തോതിൽ ഗവേഷണങ്ങളും പഠനങ്ങളും വേണ്ടി വരുന്ന ഈ മനുഷ്യൻ്റെ വളർച്ച ആദ്യപടി ഈ ഗൈനക്കോളജിസ്റ്റുകൾ പഠിക്കുന്ന പോലെ പ്രസവവും പ്രസവ സംബന്ധമായ ചികിത്സയുമൊക്കെ നടത്തപ്പെടുന്ന ആ മേഖല, അതിനെക്കുറിച്ചാണ് ഇസ്ലാം ആദ്യമായി ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നത്. വലിയ തോതിൽ മനുഷ്യനെ ചികിത്സിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന്, അതിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് ഇസ്ലാം പറയുന്നത്. അതിനും മുമ്പ് അലഖ് എന്ന് പറയുമ്പോൾ അലഖ് കൊണ്ട്, അട്ട കൊണ്ട് പ്രകൃതി ചികിത്സ നടത്താറുണ്ട്. പ്രകൃതി ചികിത്സയെക്കുറിച്ച് പറഞ്ഞ്, അതൊരു നാടൻ ചികിത്സയിൽപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ അട്ടയെ കടിപ്പിച്ചുകൊണ്ട് ചീത്തയായ ദുർരക്തങ്ങളൊക്കെ, വേണ്ടാത്ത വെടക്കായ രക്തങ്ങളെയൊക്കെ എടുത്തു മാറ്റാനും അത് കടിച്ച് ഉമ്പിയെടുക്കാനും ഒക്കെ അട്ടയെ കടിപ്പിക്കാറുണ്ട്. അട്ട കടിക്കുന്നതും ഉമ്പിയെടുക്കുന്നതും വെടക്ക് രക്തമായിരിക്കും. അപ്പോൾ രണ്ട് ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഈ രണ്ട് ചികിത്സയും ഭൗതികമായ ചികിത്സയാണ്. ഈ ചികിത്സയ്ക്ക് മുമ്പേ അള്ളാഹു മറ്റൊരു ചികിത്സ ഈ ആയത്തിൽ പറയുന്നുണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇത് ഓതുന്നതും ഒരു ബിസ്മി കൊണ്ടാവട്ടെ. ഏത് ബിസ്മി? ബിസ്മി റബ്ബിക്ക, തങ്ങളുടെ റബ്ബിൻ്റെ പേരുകൊണ്ട്, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ടാവട്ടെ തങ്ങളുടെ തുടക്കം. എല്ലാറ്റിലും മേലെ ഉയർന്നു നിൽക്കുന്ന റബ്ബിൻ്റെ പേരുണ്ടല്ലോ ഇസ്മ്. ആ ഇസ്മു കൊണ്ട് ചികിത്സയുണ്ട് മക്കളെ, ഇസ്മു കൊണ്ട് ചികിത്സയുണ്ട്, അസ്മാഉൽ ഹസ്ന കൊണ്ട് ചികിത്സയുണ്ട്. ആ അസ്മാഉൽ ഹസ്നയുടെ ചികിത്സ ആദ്യമായി ഖുർആൻ പറഞ്ഞിട്ടാണ് പിന്നെ മറ്റു ചികിത്സകളെക്കുറിച്ച് ഈ ആയത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. വ്യക്തമായിട്ടല്ലെങ്കിലും ഇത് ഉരുത്തിരിഞ്ഞു വരുന്ന ഇത്തിരി ശകലങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അഗാധമായ പഠനത്തിനും ഗവേഷണത്തിനും വിധേയമാക്കുകിൽ ആദ്യം അറിഞ്ഞ ഈ ആയത്ത് തന്നെ മണിക്കൂറുകളോളം ഇസ്ലാമിന് അമ്പരപ്പോടെ നോക്കിക്കാണുവാനും അത്ഭുതപ്പെടാനും ഉള്ള വകകൾ ഇതിനകത്തുണ്ട്. ബുദ്ധിയുള്ളവർക്ക് എത്തിച്ച് എത്തിപ്പെടാൻ പറ്റുന്ന അഗാധമായ ഊളിയിട്ടിറങ്ങി ഇറങ്ങി ഇറങ്ങിയെടുക്കാൻ പറ്റിയ ഒരുപാട് കടലിനടിയിലെ മുത്തുകൾ പോലെയുള്ള അറിവുകൾ ഇതിനകത്തുണ്ട്. ഇത്രയും പറഞ്ഞ ആദ്യ പടി ഈ ചാനലിലേക്ക് അള്ളാഹുവിൻ്റെ പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഈ ഇസ്മു ചികിത്സ പ്രധാനമായും നടത്തുന്ന സയ്യിദുമാർ, ആ സയ്യിദുമാരുടെ കണക്ഷൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്, അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അവർ അഹ്ലുൽ അബ ആണ്. ഒരു പുതപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പുതപ്പിൻ്റെ ആളുകളാണ്, ഞങ്ങൾ അഹ്ലുൽ ഹബാഗ് ഹൗലായ അഹ്ലുൽ ബൈത്ത്, ഇവരാണ് എൻ്റെ കുടുംബം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട സീദ് കാട്ടുവക്ക തങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാകണം, അവരോട് സ്നേഹമുണ്ടാകണം, അവരുടെ മഹത്വം നാം അറിയണം. കാസർഗോഡ് ജില്ലയിൽ അവർ നടത്തുന്ന സേവനത്തെ നാം കൈത്താങ്ങായി കൂടെ നിൽക്കണം. അവരുടെ സ്ഥാപനമായ ശൈഖ് ജമലുൽ ഇസ്ലാമിക് കോംപ്ലക്സിലെ ദർസ് ഹിഫ്ലു കോളേജ്,
അനാഥ മന്ദിരം, മറ്റു ആത്മീയ സംരംഭങ്ങൾ, മറ്റു പൊതുരംഗത്തെ അവിടുത്തെ സേവനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം നാം നോക്കിക്കാണുകയും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും വേണമെന്ന് മാത്രം ഇപ്പോൾ ഓർമ്മിപ്പിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.